യോ ഹലോ ഗൈസ്, എന്റെ മലയാളം സ്മയാഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്കിന്റെയൊക്കെ പേര് മാറ്റി ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഫേസ്ബുക്കിന്റെ പേര് മെറ്റ എന്നുള്ള ഒരു പേരിലേക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പൊക്കെ ഓപ്പൺ ആകുമ്പോൾ താഴെ ഫ്രം ഫേസ്ബുക്ക് തന്നെ ഇത് കാണിച്ചുകൊണ്ടിരുന്നൊരു സംഭവം നമ്മുടെ ഒരു മെറ്റയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെറ്റ എന്താണെന്ന് നിങ്ങൾ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പോ ഈ ഒരു മെറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഒരു മെറ്റാവേഴ്സ് എന്ന് പറയുന്ന സംഭവത്തിന്റെ ഹാഫ് ആയിട്ട് നമ്മുടെ ആ ഒരു പേരിലേക്ക് എടുത്തിരിക്കുന്നതാണ്. ഈ ഒരു മെറ്റാവേഴ്സ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വിർച്വൽ റിയാലിറ്റി വേൾഡ് അഥവാ ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റി വേൾഡിനെ ആണ് ഈ ഒരു മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ യൂണിവേഴ്സ് പറയുന്ന നമ്മളിപ്പോ ജീവിക്കുന്ന ഫിസിക്കൽ വേൾഡ്, മെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും റിയാലിറ്റി ഫിസിക്കൽ ആയിട്ടില്ല, പക്ഷെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു വിർച്വൽ റിയാലിറ്റി സ്പേസ് അഥവാ സോഷ്യൽ സ്പേസ്, നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ വേൾഡ് അഥവാ ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സ്ആപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള റിയാലിറ്റി ഒറിജിനല്ല ശരിക്കും. ആക്ച്വലി നമ്മുടെ തമ്മിൽ ഈ ഒരു ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വേൾഡ് പോലത്തെ ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു മെറ്റാ വേൾഡ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളിപ്പോ റെഡി പ്ലെയർ വൺ, റാൽഫ് ബ്രിഗ്സ് ഇന്റർനെറ്റ് പാർട്ട് ടു എന്നൊക്കെ പറഞ്ഞ കുറച്ച് മൂവീസ് ഉണ്ട്. അതേപോലത്തെ ഓഗ്മെന്റഡ് റിയാലിറ്റി ശരിക്കും അവർ ആ ഒരു സിനിമയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന കുറച്ച് മൂവീസ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ കാണാം. ഞാൻ രണ്ട് മൂവീസിന്റെയും നെയിംസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ലിങ്കുകളായിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ അങ്ങനെയുള്ള മൂവീസ് പോലെ തന്നെ നമ്മുടെ റിയൽ ആയിട്ട് നമ്മുടെ റിയൽ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ മാർക്ക് സുക്കർബർഗ്, നമ്മുടെ ഫേസ്ബുക്കിന്റെ സിഇഒ പുതുതായിട്ട് അപ്പുറത്തേക്ക് വെച്ചിരിക്കുന്ന ഒരു സംഭവം അതാണ്. അപ്പൊ നമുക്ക് ആ ഒരു സംഭവത്തിൽ പുള്ളി ഒരു മീറ്റിംഗ് പോലെ വിളിച്ചിട്ട് ഒരു ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറത്തേക്ക് അവരുടെ പുതിയ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, പുതുതായിട്ട് കൊണ്ടുവരാൻ പോകുന്നത്, എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണ് വരാൻ ചാൻസ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി പുതിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നതിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറച്ച് പുതുതായിട്ട് വന്നിരിക്കുന്ന ടോപ്പിക്സ് കാണിച്ചു. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ ഈ ഒരു വെർച്വൽ റിയാലിറ്റിനെ കുറിച്ച് പറയുന്നത്, ഈ ഒരു വെർച്വൽ റിയാലിറ്റിയിലേക്ക് നമ്മളെങ്ങനെ എന്റർ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വി ആർ ഹെഡ്സെറ്റ് വെച്ചാണ് നമ്മുടെ ഈ വെർച്വൽ റിയാലിറ്റിയിലേക്ക് എന്റർ ചെയ്യുന്നത്. അപ്പൊ ഈ വെർച്വൽ റിയാലിറ്റിയിലേക്ക് എന്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒക്കെ ഹെഡ്സെറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ് 2 എന്ന് പറഞ്ഞ പുതിയൊരു മോഡൽ ഹെഡ്സെറ്റ്സും അവർ അതിനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു വി ആർ ഹെഡ്സെറ്റ്സ് വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് വരുന്ന പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹൊറൈസൺ ഹോം എന്നാണ് നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ പേര്. ഈ ഒരു ഹൊറൈസൺ ഹോം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ വീടിന്റെ ഇന്റീരിയർ സംഭവങ്ങളൊക്കെ നമ്മുടെ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഫോണൊക്കെ യൂസ് ചെയ്ത് ആ ഫോണിന്റെയൊക്കെ ആ ഹോം സ്ക്രീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഹോം സ്ക്രീനിലൊക്കെ വരുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഒക്യുലസ് ഹെഡ്സെറ്റ് വെച്ച് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ വെർച്വൽ വേൾഡിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു ഹോം സ്പേസ്, നമ്മൾ വരുന്ന ഒരു ഹോം സ്പേസ് ആണ് നമ്മൾ ഈ ഒരു കാണുന്ന ഒക്യുലസ് ഹോം, ഒക്യുലസ് അല്ല ഹൊറൈസൺ ഹോം എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നത്. അപ്പൊ ഈ ഒരു ഹോമിനകത്തുള്ള സംഭവങ്ങൾ, നമ്മുടെ കയറി വരുന്ന ഇന്റീരിയർ, കയറി വരുന്ന ഡിസൈനും കയറി വരുന്ന സ്ഥലങ്ങൾ നമുക്ക് എല്ലാം ഡിസൈൻ ചെയ്യാം. നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് ആ പ്രോഗ്രാം ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഡിസൈൻ ചെയ്ത ഓരോ സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതേപോലത്തെ തന്നെ ഹൊറൈസൺ വേൾഡ് ആണ്. ഹൊറൈസൺ വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ഗെയിം ആണെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. നമ്മുടെ വെർച്വൽ ആയിട്ട് നമ്മുടെ വി ഒക്കെ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ വി എന്ന് പറഞ്ഞ ഒരു സെറ്റ് ബോക്സ് വെച്ചിട്ട് സംഭവമാണ്. ആ ഗെയിമിംഗ് ബോക്സ് നമ്മുടെ നിന്റെ സ്വിച്ച് PS4 പോലത്തെ ഒരു സംഭവം തന്നെയാണ് വി ഒക്കെ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വെർച്വൽ വേൾഡിലേക്ക് നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് ഒക്കെ വെച്ച് നമുക്ക് ചെയ്തിട്ട് ഇതിനകത്ത് ഓരോ ഗെയിം കളിക്കുന്ന സ്ഥലത്തേക്കൊക്കെ ആയിട്ട് നമുക്ക് ഓരോ വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, ഷോപ്പിംഗ് മാള്, എങ്ങനെ വേണമെങ്കിലും ഒരു സിറ്റി വേണമെങ്കിൽ വരെ, ഒരു വലിയൊരു സിറ്റി വരെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഹൊറൈസൺ വേൾഡ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു സംഭവങ്ങളൊക്കെ കൂടാതെ ഒരു മെയിൻ ആയിട്ട് എംഫസൈസ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് സ്പേസ് ആണ്. ഈ ഒരു വർക്ക് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ കൊറോണ കോവിഡ് പാൻഡമിക് ഒക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് അറിയാം ഒരുമാതിരിപ്പെട്ട വർക്ക്സ് ഒക്കെ നമ്മള് വർക്ക് ഫ്രം ഹോം ഒക്കെ ആക്കി. അങ്ങനെ കുറെ പരിമിതികൾ ഉണ്ട് നമുക്ക് തമ്മിൽ വർക്കിംഗ് സ്പേസിലേക്കൊക്കെ പോകാനായിട്ടും തമ്മിൽ കൊളാബ് ചെയ്യാനായിട്ടും തമ്മിൽ സംസാരിക്കാനായിട്ടും ബിസിനസ് മീറ്റിംഗ് ഒക്കെ നടത്താനായിട്ടും. അപ്പൊ ഈ ഒരു സംഭവമൊക്കെ നമുക്കൊന്ന് ഫിക്സ് ചെയ്യാൻ, അഥവാ ഈ ഒരു സംഭവത്തിനൊക്കെ പ്രതിവിധി ആയിട്ട് നമ്മുടെ സുഖംബർഗ് നമ്മളോട് കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു വി ആർ ഹെഡ്സെറ്റ് വെച്ചിട്ട് നമുക്ക് നേരിട്ട് ഓഗ്മെന്റഡ് റിയാലിറ്റിയിൽ വെച്ചിട്ട് നമ്മുടെ അവതാരമുണ്ട്. നമ്മള് ഓരോ സോഷ്യൽ സ്പേസിലൊക്കെ പോകുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ അടിയില്ലേ, ആ ഒരു പ്രൊഫൈൽ പിക്ചർ പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു അവതാരം ഉണ്ടാക്കാം. ഫുള്ള് 3D ആയിട്ട് നമ്മുടെ ഒരു നമ്മുടെ സ്വന്തം ഫേസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്ന പോലെ തന്നെ ഒരു അവതാരം നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കിയിട്ട്
ആ ഒരു അവതാരം വെച്ചുകൊണ്ട് നമുക്ക് ഒരു സോഷ്യൽ സ്പേസ് വരിക, മീറ്റിംഗ്സിനൊക്കെ പങ്കെടുക്കാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മീറ്റിംഗ്സ് നടത്താം, ബിസിനസ് മീറ്റിംഗ്സ് നടത്താം, വെറുതെ പബ്ലിക് ഷോസ് ഒക്കെ ആയിട്ട് നടത്താം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു വി ആർ അവതാരമായിട്ട് നമുക്ക് കയറാം. അല്ല, ഈ ഒരു വി ആർ ഹെഡ്സെറ്റ്സ് ഇപ്പൊ കയ്യിലില്ല, കയ്യിലില്ലാത്ത ഒരാളെ നമുക്ക് ഇതിനകത്തേക്ക് എൻട്രി ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ആയിട്ടും ചെയ്യാം. നമുക്ക് സാധാരണ വീഡിയോ കോൾ വെച്ചിട്ട് നമുക്ക് അവരെ ആളെ ഇതിനകത്തേക്ക് എൻട്രി ചെയ്യിപ്പിക്കാൻ കഴിയും. അവർക്ക് നമ്മളെയും കാണാം, നമുക്ക് അവരെയും കാണാൻ കഴിയുന്ന ഒരു ചെറിയൊരു മെക്കാനിസമാണ് ഇത് കൊണ്ടുവരുന്നത്. 50 പേർക്കാണ് അറ്റ് എ ടൈം നമുക്ക് ഇതിനകത്ത് കയറാൻ കഴിയുന്നത്, അറ്റ് എ ടൈം ഈ ഒരു സംഭവത്തിനകത്ത് പങ്കെടുക്കാൻ കഴിയുന്നത് 50 പേർക്കാണ്. 16 പേര് വി ആർ അവതാസും ബാക്കി നമ്മുടെ വീഡിയോ കോളിംഗ് സംഭവങ്ങളൊക്കെ ആയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അവർ അതിനകത്ത് കൊടുത്തിട്ടില്ല. അവർ വെബ്സൈറ്റിൽ ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഉള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് സ്പേസ് ഹൊറൈസൺ ഫോം ഹൊറൈസൺ വേൾഡ് നമ്മൾ കഴിഞ്ഞു. പിന്നെയുള്ള രണ്ട് പരിപാടികളാണ് അവർ പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അവരുടെ ഒരു പ്രൊജക്റ്റ് ആണ്, ഇത് പ്രൊജക്റ്റ് ആയിട്ടാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്ട് ക്യാംബ്രിയ എന്നാണ് ഈ ഒരു പ്രൊജക്ടിന്റെ പേരിട്ടേക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സെൻസേഴ്സും കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഈ വി ആർ ഹെഡ്സെറ്റ് നോക്കുന്ന കുറച്ച് സെൻസേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മൾ ചിരിക്കുവാണോ, സങ്കടപ്പെട്ടിരിക്കുകയാണോ, എക്സൈറ്റഡ് ആയിട്ടാണോ, അങ്ങനെ ഓരോ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അവർ ഡിറ്റക്ട് ചെയ്ത് നമ്മുടെ ഇത് വി ആർ ഓഗ്മെന്റഡ് റിയാലിറ്റിയിലുള്ള നമ്മുടെ അവതാറിനെ ഈ ഒരു എക്സ്പ്രഷൻസ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ ഒരു ഫേഷ്യൽ റെക്കഗ്നിഷൻ, നമ്മുടെ ഫേഷ്യൽ ലേയേഴ്സ്, നമ്മുടെ ഫേഷ്യൽ ഡീറ്റെയിൽസ് എല്ലാം അതേപോലെ തന്നെ അവർ ക്യാപ്ചർ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു വി ആറിലുള്ള അവതാരണം കൊടുക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ സ്കിൻ ടോൺ വരെ അതിനകത്ത് ആ ഒരു അവതാരത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് പരിപാടി ചെയ്യുന്നത് ഇപ്പൊ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ആയിട്ട് അവരുടെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തുപറ്റിയിട്ടില്ല, ഇവര് പുറത്തിറങ്ങിയിട്ടുള്ള. എന്തായാലും ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടൊക്കെയായിട്ട് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ട് ആണ് പ്രൊജക്ട് ക്യാംബ്രിയ എന്ന് പറയുന്നത്. വേറെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു അടുത്തൊരു പ്രൊജക്ട് ആണ് പ്രൊജക്ട് നാസറി അല്ലെങ്കിൽ നസറി ഗ്ലാസസ് എന്ന് പറയുന്ന ഒരു ഗ്ലാസസ് അഥവാ സ്പെക്സ് ആണ്. നിങ്ങളിപ്പോ അയൺമാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അയൺമാൻ ആദ്യസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിയുമ്പോ എഡിറ്റിന്റെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോ ഈ ഓരോരോ ഐറ്റംസ് എഡിറ്റ് അല്ല ജാവീസിന്റെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോ ഓരോരോ ഐറ്റംസ് ഓരോ ഇന്നത് ഇന്ന സാധനമാണ് ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേഷ്യൽ റെക്കഗ്നിഷൻ ഒക്കെ വന്ന് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത് ഓരോ ഇതിന്റെ ഹൈറ്റ് ലെങ്ത് അളവൊക്കെ എടുക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരു സംഭവം നമ്മൾ റിയൽ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് നോക്കുന്നത്. അതാണ് ഈ നസറി ഗ്ലാസസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് അതാണ്. അപ്പോ അത് ഇപ്പോ കറന്റ് വർക്കിംഗിലാണ്. അതായത് ചെറിയൊരു സ്പെക്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന റൈബാം പോലത്തെ ഒരു സ്പെക്സിനകത്ത് ഈ ഇത്രയും സെൻസേഴ്സും ഇത്രയും ഐറ്റംസും മനസ്സിലാക്കാനുള്ള സംഭവങ്ങളും ചിപ്പ് ബാറ്ററി ഐറ്റംസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പുള്ളി കഴിഞ്ഞൊരു മീറ്റിംഗില് കഴിഞ്ഞൊരു ഇന്റർവ്യൂ പോലത്തെ ഒരു സംഭവത്തിനകത്ത് കൊടുത്തത്. വേറെയുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ നസറി ഗ്ലാസസ് പോലെ തന്നെ സിമിലർ ആയിട്ട് വേറൊരു സംഭവം ഉണ്ട് നമ്മുടെ ഈ ഒരു സൈഫി മൂവീസിൽ കാണുന്ന പോലെ തന്നെ. അതായത് നമ്മുടെ റൈബാൻഡ് ഒരു ഗ്ലാസസ് ഉണ്ട്. റൈബാൻഡ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്ത് നമുക്ക് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന ഒരു മോഡലുള്ള ഗ്ലാസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് വീഡിയോ ഓഡിയോ റെക്കോർഡ് ചെയ്യാം, നമുക്ക് പാട്ട് പ്ലേ ചെയ്യാം. ജസ്റ്റ് ആ ഒരു ഗ്ലാസസ് കൊണ്ട് മാത്രം ജസ്റ്റ് ആ ഒറ്റ ഒരു ഗ്ലാസ് കൊണ്ട് നമുക്ക് കാണുന്ന എല്ലാം ക്യാപ്ചർ ചെയ്യാം, നമുക്ക് ഓഡിയോ ക്യാപ്ചർ ചെയ്യാം. ഇപ്പൊ നമുക്ക് അതൊക്കെ അധികം പുതുമയില്ലാത്ത കാര്യമായിട്ട് തോന്നും. നമ്മുടെ ഇപ്പത്തെ ടെക്നോളജി അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ഡെവലപ്പ് ആയിട്ട് കാലഘട്ടമാണ്. പക്ഷേ ഈ ഒരു സംഭവം നമ്മളൊരു 10 മുന്നേ ആണ് പറഞ്ഞതിനെ ആൾക്കാർ ചിരിച്ച് തള്ളിവിട്ടേ നമ്മളേക്കാം. അപ്പോ ഈ അത്രയും ഡെവലപ്മെന്റ് ആണ് കഴിഞ്ഞൊരു 10 കൊണ്ട് നമുക്ക് ഇപ്പൊ നടക്കുന്ന ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹ്യൂജ് ഡെവലപ്മെന്റ് ആണ്. ഒരു 10 മുന്നേ നോക്കുവാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺസ് അഥവാ നമ്മുടെ ടച്ച് സ്ക്രീൻ ഫോൺസ് ഒക്കെ ഇത്രയും വലിയ ഫോൺസ് ഒന്നും നമ്മുടെ കയ്യിൽ കാണാനേ കിട്ടുന്നുണ്ടാവില്ല. നമ്മുടെ മൊബൈൽ ഫോൺസിനെ കൂടിപ്പോയിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു 100 എടുത്ത് കഴിഞ്ഞാൽ ഒരു 20 പേര് 25 പേര് മാക്സിമം വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫോൺസ് ഉണ്ടാവുന്ന ആൾക്കാരുണ്ടാവും. അത്രയും സ്പീഡിലാണ് നമ്മുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സംഭവം നമ്മുടെ വി ആർ വിർച്വൽ സ്പേസ് ഐറ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു ഐഡിയാസ് ഈ ഒരു ഐറ്റംസ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വെക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മുടെ ടെക്നോളജി ഡേ ബൈ ഡേ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ഇത്ര ഉള്ളൂ ഈ ഒരു ഫേസ്ബുക്കിന്റെ ഒരു മെറ്റ എന്നുള്ള പേര് മാറ്റം അഥവാ ഒരു പേര് ചേഞ്ച് ചെയ്ത് ഒരു പുതിയൊരു ഇംപ്ലിമെന്റേഷൻ ഐറ്റമിന്റെ പുറകിലുണ്ടായ കാര്യങ്ങൾ ഈ ഒരു സംഭവത്തിലേക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോസ് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഒക്കെ ചെയ്ത് ബാക്കിയുള്ള ഓപ്പൺ സോഴ്സ് ഐറ്റംസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കിട്ടും. നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം. കമന്റ് ചെയ്തിട്ട് ഒരു 10-15 കമന്റ്സ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസിന്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീട്ടിലിത്രോട് ഒരുമാതിരി കണ്ടന്റ് തീർന്നു ഒരുമാതിരി അതിനകത്ത് വരാനുള്ള പറയാൻ പറഞ്ഞ ഒരു 5 ഐറ്റംസ് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തേക്കാം. ആ ഒരു ലിങ്കിനകത്ത് ആർട്ടിക്കിൾ നമ്മുടെ മെറ്റാഡ് നമ്മുടെ ഫേസ്ബുക്കിൽ തന്നെ
ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആ ഒരു ആർട്ടിക്കിൾ അറിയാവുകയും അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനും കഴിയുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞാലും ചിലത് നല്ല തെറ്റ് വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ വിഷമിക്കുക, അല്ലെങ്കിൽ തെറ്റ് പറ്റിയില്ലെന്ന് നമുക്ക് കമന്റ് സെക്ഷനിലും പറഞ്ഞു പറയാം. എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുക ചിലപ്പോൾ ഞാനും ഇതേപോലെ തന്നെ വായിച്ചാണ് അറിയുന്നത്. അതേപോലെ ഓരോ ആ ബ്ലോഗുകളും ഓരോരോട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ഞാൻ മനസ്സിലാക്കിയ പോലെ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് സാധനങ്ങളൊക്കെ തപ്പി കണ്ടുപിടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ വീഡിയോ ഉള്ളൂ. അധികം പറഞ്ഞ ലെങ്ത് നിങ്ങൾ ബോറടിപ്പിക്കുന്ന ഒന്നുമില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ കാണാം.